എന്റെ മക്കളെ നല്ല രീതിക്ക് പഠിപ്പിക്കാൻ സാധിച്ചു. അതാണ് എന്റെ ഏറ്റവും വലിയ വിജയം. മൂത്താള് എഞ്ചിനീയറിംഗ് ആയി, അവനിപ്പോ ഐടി കമ്പനിയിൽ ജോലി ചെയ്യുന്നു. എനിക്ക് ആ ജോലി ഈ വീട്ടിൽ താമസിക്കാൻ പറ്റിയായിരുന്നു മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. വീട് മാറാൻ ഒരു വാടക വിട്ട് വീട് പോയി ഇരുന്നിട്ടും നമുക്ക് മാറാൻ പറ്റാത്തത് ഈ പശുക്കളെ കൊണ്ട് ഞങ്ങൾ ഏത് വീട്ടിൽ പോകും. നമസ്കാരം, ഞാൻ സിനോബി. ഇടപ്പറമ്പി ഫാമിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊരു മാതാപിതാക്കളുടെയും ലക്ഷ്യം മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നതാണ്. മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ പ്രയത്നിക്കുന്ന വീട്ടമ്മമാർക്ക് ഉചിതമായ ഒരു മേഖലയാണ് പശുവളർത്തൽ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അത്താണിക്കടുത്ത് ചെങ്ങമനാട് എന്ന സ്ഥലത്ത് ക്ഷീര കർഷകയായ സരോജിനി എന്ന വീട്ടമ്മയുടെ വീട്ടിലാണ്. ചേച്ചിക്ക് പശുവളർത്തലിലൂടെ കിട്ടിയ വരുമാനം കൊണ്ട് മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാന കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് സരോജിനി ചേച്ചിക്ക് പശുവളർത്തലിലൂടെ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായി എന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്ന് നിൽക്കണേ, ഇടപ്പറമ്പിൽ ഫാം എന്ന ഈ യൂട്യൂബ് ചാനൽ സാധാരണക്കാരായ കർഷകരെയും അവരുടെ കൃഷി രീതികളെയുമാണ് പൊതുസമൂഹത്തിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി വീഡിയോയിലേക്ക് പോകാം. നമ്മൾ നിൽക്കുന്നത് സരോജി ചേച്ചിയുടെ പശുത്തൊഴുത്തിൻ്റെ ഫ്രണ്ടിലാണ്. 2018 ചേച്ചിയുടെ വീട് പരിപൂർണമായി ഇടിഞ്ഞു വീഴുകയും പിന്നീട് മറ്റൊരു വാടകയിലേക്ക് മാറുകയാണ് ചെയ്തത്. ഇപ്പോൾ താൽക്കാലികമായിട്ട് പശുത്തൊഴുത്ത് പണിത് അതിലാണ് പശുക്കളെ വളർത്തുന്നത്. ഇപ്പോൾ ഇവിടെ 3 കറവ പശുക്കളും അതിൻ്റെ കുട്ടികളുമാണ് ഇവിടെ ഉള്ളത്. മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചേച്ചി പശുവളർത്തൽ ആരംഭിച്ചത്. അതിൽ ചേച്ചി പരിപൂർണമായിട്ട് വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ചേച്ചിനെയും ചേച്ചിയുടെ പശുക്കളെയും നമുക്ക് പരിചയപ്പെടാം. ചേച്ചിനെ വീഡിയോയിലേക്ക് ക്ഷണിക്കാം. ഇതാണ് സരോജിനി ചേച്ചി. ചേച്ചി ഇടപ്പറം ഫാമിലേക്ക് സ്വാഗതം. അപ്പോൾ എത്ര നാളായിട്ടാണ് പശു വളർത്താൻ തുടങ്ങിയത്? എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിന് ശേഷം 10-22 വർഷമായി. അതിന് മുന്നം കൊച്ചുനാൾ മുതലേ എൻ്റെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഫീൽഡിലേക്ക് തിരിഞ്ഞത്. സരോജിനി ചേച്ചി പശു വളർത്തൽ തുടങ്ങാൻ കാരണം തൻ്റെ വീട്ടിലെ ചെലവ് നടത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. അതും മറ്റ് ജോലിക്കൊപ്പം തന്നെയാണ് പശു വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോയത്. ഹസ്ബൻഡിന് ജോലിയില്ലാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. കുട്ടികളെ നോക്കാനും ഒക്കെ ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മൾ പതുക്കെ പശുവിൻ്റെ ഇതിലേക്ക് ഇറങ്ങിയതാണ്. അപ്പം അങ്ങനെ പശു ഓരോന്ന് വാങ്ങി നമ്മൾക്കത് രണ്ടു പേർക്കും കൂടി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ജോലിയായപ്പോൾ നമ്മളതിൻ്റെ ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ആദ്യം എത്ര പശുവിനെ ചേച്ചി? ആദ്യം ഒരു കിടാവിനെ വാങ്ങി. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു പശു എടുത്തു, പിന്നെ ഒരു പശുവും കൂടി എടുത്തു, പിന്നെ ഒരെണ്ണം കൂടി എടുത്തു. അങ്ങനെ കുട്ടി പിന്നെ അവരുടെ കുട്ടികൾ പ്രസവിച്ചും അങ്ങനെ കിട്ടിയല്ലോ. അപ്പോൾ ആദ്യമുള്ളതിനെയൊക്കെ നമ്മൾ കൊടുത്തു തുടങ്ങി. അതായത് ഞാൻ എനിക്ക് ആദ്യം ഒരു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നത്തെ കുട്ടിയും മറ്റേ കുട്ടിയും തമ്മിൽ 1 വയസ്സിൻ്റെ വ്യത്യാസമുള്ളു. അപ്പോൾ പ്രസവം അങ്ങനെ 2 പേരെ അടുത്തടുത്ത് വന്നു. പിന്നെ 3-ാമത്തെ ഒരു 6-7 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രസവത്തിന് പോയി കഴിഞ്ഞപ്പോൾ അങ്ങനെ പുള്ളിനെ ഏൽപ്പിച്ചിട്ടൊക്കെയാണ് ഞാൻ പോയിരുന്നത്. അപ്പോൾ പുള്ളി നോക്കി. പോവായിരുന്നു പശു 2-ാം ഉള്ളപ്പോഴും പോവായിരുന്നു. വന്നിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരും. അവർക്ക് ഊണൊക്കെ എടുത്ത് കൊടുക്കുന്ന സമയത്ത് ഊണ് കഴിക്കാൻ വരുമ്പോൾ പശുവിൻ്റെ ജോലി ചെയ്ത് വെച്ചുകൊണ്ട് പിന്നെ ഞാൻ പതുക്കെ പതുക്കെ ആ ടൈം ഒന്ന് ഇപ്പം നമ്മൾ 1 മണിക്ക് ഊണ് കഴിക്കേണ്ടതാണെങ്കിൽ ഞാൻ 1.5 വരെയൊക്കെ എടുത്ത് പിന്നെ അങ്ങോട്ട് പോവില്ല. കാരണം എന്നാന്ന് വെച്ചാൽ പിന്നെ പശുവിൻ്റെ പിന്നെ അത് നിർത്തി എന്താന്ന് വെച്ചാൽ അവിടുത്തെ പുള്ളി പറഞ്ഞു രാവിലെ വന്നിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ നീ രണ്ടും കൂടി ചെയ്യണ്ട, ഏതെങ്കിലും ഒരു ഇതിൽ നമുക്ക് പിടിച്ച് നിൽക്കാമെന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ ഇപ്പം അവർ വിളിക്കുന്നുണ്ട്, 1 മണിക്കൂറെങ്കിലും വാ എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എല്ലാം കൂടി വീട്ടിലെ ജോലിയും പശുവിൻ്റെ ജോലിയും അവിടെയും പോയി നമ്മൾ ജോലി ചെയ്ത് വരുമ്പോൾ ബുദ്ധിമുട്ടാവും. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആൾക്കാർ പറയും ആർത്തി എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്കൊരു ചെറിയ പണിയായ സ്ഥിതിക്ക് വീണ്ടും നമ്മൾ അതിൻ്റെ പുറകിൽ പോകുമ്പം ആൾക്കാർ അങ്ങനെയും കൂടി ഒരു ഇത് പറയുമല്ലോ.
ഇപ്പോഴേ ചോദിച്ചു തുടങ്ങി നിർത്തിക്കൂടെയെന്ന്. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പെരവണി അവിടെ നടക്കും. ഞങ്ങളിത് നിർത്തിയാൽ ഇതുകൊണ്ട് ഞങ്ങളുടെ ചിലവും കഴിയാം, പിള്ളേരുടെ പൈസ കൊണ്ട് നമുക്ക് കടവും വീട്ടാമെന്നുള്ള ഒരു കണക്കൂട്ടിലാണ് ഞങ്ങൾക്ക്. ഒരു ഇതെത്താണ്ട് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ ഇടയിലും അല്ല വഴിയിലും അല്ല ഉണ്ടാവും നമ്മൾ. അപ്പം ഒരു 3-4 കൊല്ലവും കൂടി എങ്ങനെയെങ്കിലും കടം വീടിനവരെ ഓടിച്ചു പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ പശു ഉള്ളത് എപ്പോഴും നമുക്കൊരു നല്ലൊരു ഗുണമാണ്. ആണ് എല്ലാം കൊണ്ടും അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ റോൾ ചെയ്ത് പോകാൻ പറ്റും. അത് നല്ല ഇപ്പം 10 ലിറ്റർ പാൽ എന്ന് പറഞ്ഞാൽ 10 ലിറ്റർ പാൽ നമ്മൾക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ 2 പശു ഉണ്ട്, നമ്മുടെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നടക്കാൻ പറ്റും. അപ്പോൾ 2 അത്യാവശ്യം പാലുള്ള പശു 2 പശുക്കളുണ്ടെങ്കിൽ നമുക്ക് നടത്തിപ്പോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ജോലികളെല്ലാം നമ്മൾ ചെയ്യണം. ആളെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പുല്ല് കൊടുക്കലും ഇപ്പം പുല്ല് കൊണ്ടുവരലും കറക്കണതും എല്ലാ ജോലികളും നമ്മൾ തന്നെ ചെയ്യണം. വേറെ ആളെ വയ്ക്കുമ്പോൾ അവർക്ക് ആ കൂലി പോകുമ്പോൾ നമുക്ക് കിട്ടണ കാശാണ് അവർക്ക് പോകും. ആണെങ്കിൽ ബെനിഫിറ്റ് ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. പിന്നെ പാല് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പാല് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം നമ്മളിപ്പോൾ ഒരു സാമ്പത്തികം കുറഞ്ഞ വീട്ടുകാരെന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികൾക്കാണെങ്കിലും നമുക്കത് മേടിക്കാൻ വേണ്ടി ഇപ്പോൾ 1 ലിറ്റർ പാൽ വേണമെങ്കിൽ 50 രൂപ അല്ലെങ്കിൽ അതിനനുസരിച്ച് വേണം. ഇതിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെ അത് നമ്മൾക്ക് വിശ്വസിച്ച് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാം. അപ്പം നല്ല പാല് കിട്ടുകയും ചെയ്യും, നമുക്ക് പൈസയായി, പിന്നെ പുറത്തുനിന്ന് പാല് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയും വരില്ല. അത് തന്നെ. പിന്നെ നമുക്ക് സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇതാകുമ്പോൾ ഒരൈറ്റം അല്ലെങ്കിൽ ഒരൈറ്റം ഇപ്പോൾ ചാണകം അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് നമുക്ക് പിന്നെ 10 രൂപ ഒരാളോട് ഞാൻ ഇന്നിപ്പോൾ തരാം എന്ന് പറഞ്ഞ് വാങ്ങിച്ച് നമുക്ക് കൃത്യമായിട്ട് അത് കൊടുക്കാൻ ഒരു വരുമാന മാർഗം നമ്മുടെ മുന്നിലുണ്ടല്ലോ, ആൾക്കാരുമായിട്ട് പരിചയം ഉണ്ടല്ലോ. അപ്പോൾ അന്ന് ജോലിക്കും പോകണം, പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം, പിന്നെ പശുവിൻ്റെ കാര്യങ്ങൾ നോക്കണം, ഇതെങ്ങനെ മാനേജ് ചെയ്തു? ഞാൻ ഇത്തിരി കൂടുതലായിട്ട് അധ്വാനിച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അത് ചെയ്യാൻ പറ്റി, അത്രേ ഉള്ളൂ. കുട്ടികൾക്ക് നമ്മുടെ ആ സമയത്ത് രാവിലെ കറക്റ്റ് സമയം ഇന്ന സമയം കറക്റ്റ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചോ? ഇല്ല, അന്നൊക്കെ ഞാൻ 4 മണിക്കൊന്നും എഴുന്നേക്കില്ല, 5 മണിക്ക് എഴുന്നേക്കുള്ളായിരുന്നു. എന്നാലും എനിക്കത് സ്പീഡിൽ ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം 4 മണിക്ക് എഴുന്നേറ്റിട്ട് എനിക്കങ്ങോട്ട് എത്തണില്ല. സരോജി ചേച്ചി, പശു വളർത്തിൻ്റെ പ്രധാന ലക്ഷ്യം മക്കളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാനും അവരുടെ ഭാവി സുരക്ഷിതമാക്കാനും ആയിരുന്നു. എനിക്ക് എൻ്റെ മക്കളെ നല്ല രീതിക്ക് പഠിപ്പിക്കാൻ സാധിച്ചു. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. മൂത്താള് എൻജിനീയറിംഗ് ആയി, അവനിപ്പോൾ IT കമ്പനിയിൽ ജോലി ചെയ്യുന്നു. 2-ാമത്തവൻ ITI ആയിരുന്നു, അവനിപ്പോൾ ഡെയിലി ബേസിനാണ് വാട്ടർ അതോറിറ്റി പോകുന്നു. 3-ാമത്തെ ആള് കളമശ്ശേരി പോളിടെക്നിക്കിൽ ഇപ്പം ചേർന്നിട്ടേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ അവന്. അപ്പോൾ ഇതിലൂടെ നമുക്ക് കിട്ടിയ ഗുണം എന്ന് വെച്ചാൽ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റി, അവരെ നല്ലൊരു ഭാവിയിൽ എത്തിക്കാൻ പറ്റി. ഇത്രയാണ് എൻ്റെ ഏറ്റവും വലിയ ഗുണം, കുട്ടികളാണ് നമുക്കെല്ലാം. അപ്പോൾ അതനുസരിച്ച് എനിക്കിപ്പോൾ ഒരു വീട് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അതും അതിപ്പോൾ എൻ്റെ അയൽവാസികളുടെ എൻ്റെ നാട്ടുകാരുടെയും കൂടി, അതായത് എനിക്കിങ്ങനെ ഒരു താമസിക്കാൻ ഒരു സൗകര്യം ഒരുക്കി തന്നതാണ്. അല്ലെങ്കിൽ എനിക്കിവിടെ ഒരു വാടക വീട്ടിലാണ് ഞാൻ പോകണമെങ്കിൽ എനിക്ക് പശു വളർത്താനോ അതോടെ എൻ്റെ ജീവിതം തകരും. പക്ഷേ ആ ചേട്ടൻ എനിക്കത് ചെയ്തു തന്ന കാരണം എനിക്കിപ്പോഴും പശു വളർത്താൻ പറ്റും. ഇന്ന് സരോജിനി ചേച്ചി കുടുംബവും പശുക്കളും ഒരു വാടവീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തമായി വീടുണ്ടായിരുന്ന ഇവരുടെ ജീവിതത്തിൽ 2018 ഒരു സംഭവമാണ് ഇതിന് കാരണം. 2018 നല്ല മഴയത്ത് എൻ്റെ വീട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അയൽവാസിയായ ചന്ദ്രൻ ചേട്ടൻ ഒരു സഹായത്തിന് ഇവിടെ താമസിച്ചോ പശു വളർത്തിക്കോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ ജോലി ഈ വീട്ടിൽ താമസിക്കാൻ പറ്റിയായിരുന്നു, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. സാധാരണ പെട്ടെന്നൊരു വീട് മാറാൻ, ഒരു വാടക വിട്ട് വീട് പോയി ഇരുന്നിട്ടും നമുക്ക് മാറാൻ പറ്റാത്തത് ഈ പശുക്കളെയും കൊണ്ട് ഞങ്ങൾ ഏത് വീട്ടിൽ പോകും എന്ത് ചെയ്യും എന്നൊരു ഇതായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ പോകണടത്തോളം അങ്ങ് പോട്ടെ എന്ന് ഓർത്താണ് വീട് പെട്ടെന്ന് പോയത്. പിന്നെ അങ്ങനെ വീട് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം പിന്നെ വീട് പഞ്ചായത്തിൻ്റെ കിട്ടും കിട്ടും എന്ന് ഓർത്ത് ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീട് കിട്ടിയില്ല.
ഇപ്പൊ സ്വന്തമായിട്ട് ഒരു വീട് കടമെടുത്ത് പണിയുന്നു. അപ്പൊ ആ സമയത്ത് ദൈവമായിട്ട് അവരൊക്കെ ഉണ്ടോന്നല്ലേ, അങ്ങനെ ഈ പശു വളർത്തൽ മുന്നോട്ട് പോകാൻ സാധിച്ചു, നടക്കാൻ പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ അവിടെ വെച്ച് ക്ലോസ് ചെയ്യേണ്ടി വന്നേനെ അപ്പൊ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആ ചേട്ടൻ അങ്ങനെ തന്ന കാരണമാണ് നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ചേട്ടൻ പറഞ്ഞു, നിന്റെ തൊഴിലല്ലേ, നീ അത് കളയണ്ട, നീ ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു ഇത്രയും പറമ്പും ഇങ്ങനെ അവിടെ വിശാലമായിട്ട് കിട്ടി നമുക്ക്. അത് നല്ലൊരു മനസ്സിന് നല്ലൊരു അഴമ്പയറ് വീടാണ്. പണ്ടേ ഇപ്പം നമ്മളോട് നിങ്ങൾ മാറി മാറുമെന്ന് പറഞ്ഞ് നമ്മളെ ഇറക്കി വിട്ടേനെ. ഇപ്പം ആ ഒരു ടെൻഷനില്ല, പണി കഴിയുമ്പോൾ നമുക്ക് പോയാൽ മതി. അങ്ങനെയാണല്ലേ. അപ്പോൾ ഇനി നമുക്ക് ചേച്ചിയുടെ പശുക്കളെ പരിചയപ്പെടാം. ഇത് എൻ്റെ പൊന്നു. പൊന്നു പേരിട്ട് വിളിക്കുന്നുണ്ട്. പേരിട്ട് വിളിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ആള്? ആള് പാവാണ്, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇവിടെ ഒരു പശു വാങ്ങിച്ചിട്ട് ആ പശുവിന് ചെന പിടിച്ചില്ല, അപ്പൊ ഞങ്ങള് അതിന്റെ മോളെ എടുത്തുകൊണ്ട് പശുവിനെ കൊടുത്തു. ഇത് കൊമ്പില്ലാത്ത മോഴ പശുവാണ്. അവൾക്ക് ഇപ്പൊ 2 വയസ്സായി. പ്രഗ്നന്റ് ആണോന്ന് ചോദിച്ചാ അറിയാറായിട്ടില്ല, 2 മാസം ആവണേ ഉള്ളു ഊത്തി വെച്ച്. നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ മാറി മാറി പോവും. നമ്മളെ അവര് ഉമ്മ വരാൻ പറഞ്ഞ ഉമ്മവരും നല്ല ഇതൊക്കെ ചെയ്യും. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിക്കും, നമ്മളോട് ചേർന്ന് നിൽക്കും, നമ്മളെ കെട്ടിപ്പിടിക്കും. അവർക്ക് നല്ല സ്നേഹം വന്ന ഇങ്ങനെ കഴുത്ത് വഴി നമ്മളെ കെട്ടിപ്പിടിച്ചവര് എന്താ ചേർന്ന് കിടക്കും, എല്ലാം ചെയ്തോളും. അത് നമ്മൾക്ക് പാല് കൂടുതൽ കിട്ടും എന്നുള്ള ഒരു കണക്കൂട്ടിലുകൊണ്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രസവിച്ചിട്ട് അധികം ആയിട്ടില്ല, ഒരു 10-15 ദിവസം ആയിട്ടുള്ളൂ. ശരിക്കും പറയാറായില്ല. അപ്പം അതിന്റെ കുട്ടിയാണോ ഇത്? അതെ അതെ, അതിന്റെ കുട്ടിയാണത്. ആളെങ്ങനെയുണ്ട്? ആള് സ്മാർട്ടാണ്. എനക്കുണ്ടോ ചേച്ചി? എനക്കൊക്കെ ഉണ്ട്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പൊ കൊണ്ടുവന്ന പശുവിന് നമ്മൾ പെട്ടെന്ന് ഇണങ്ങണമെന്നില്ലല്ലോ. ഇല്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇണങ്ങി ഇടയ്ക്ക് എടുക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? അത് നമ്മൾ അവരുടെ അടുത്ത് കുറേശ്ശെ ഇങ്ങനെ ചെന്ന് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ കുളിപ്പിച്ചൊക്കെ വരുമ്പോ അവര് പതുക്കെ അടുത്തോളം നമ്മളോട്. അതെല്ലേ. ചിലര് പറഞ്ഞപ്പെട്ട കൊണ്ടുവന്ന പശുവിന് ചെലപ്പോ കറക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട്. നമ്മളങ്ങനെ ചിലത് സമ്മതിക്കില്ല, ചിലത് നമ്മള് എങ്ങനെയായാലും അടുത്ത് ഇതാവും. ഇത് ഏതെന്തപ്പെട്ട ചേച്ചി? അത് HF. ഇത് ഇവിടെ ഉണ്ടായതാണ്? അത് അല്ല, വാങ്ങിയതാണ്. അതിന്റെ കുട്ടി അവിടെ നിക്കുന്നുണ്ട്, അപ്പുറ സൈഡിലുണ്ട്. അപ്പുറ സൈഡിലുണ്ട്. ഇത് പ്രസവിച്ചിട്ട് ഇപ്പോ 1 വർഷം കഴിഞ്ഞു. 1 വർഷം അടുത്ത, അതായത് അതിന് ഇതൊരു തമിഴ്നാടൻ പശു, തമിഴ്നാട്ടിൽ നിന്ന് വന്ന പശുവാണത്. അപ്പൊ നമ്മുടെ ഇവിടെ വന്ന ഈ കാലാവസ്ഥയായിട്ട് ഇണങ്ങാഞ്ഞിട്ടാണ് അത്. അത് ശരിയായ രീതിയിൽ അത് ഒരു പ്രസവം കഴിഞ്ഞാൽ അടുത്ത പ്രസവം ഇതാവുന്നില്ല. ഇപ്പൊ ചെന പിടിക്കുന്നില്ല. ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് 2 കൊല്ലം ഞങ്ങള് വളരെയധികം ഇതാക്കിയതിന് ശേഷമാണ് ഒരു കുട്ടീനെ ഞങ്ങൾക്ക് അതിന്റെ കിട്ടിയേക്കണത്. അപ്പൊ അതൊരാള് വളരെ പാവം പശു. അന്ന് ഇപ്പൊ നമ്മളൊരു ദിവസം അതിന് ഭക്ഷണം കൊടുത്തില്ലെങ്കിലോ ഒന്നും മിണ്ടില്ല. അത് ശുദ്ധ പാവാണ്. അപ്പൊ അത് കാരണം നമുക്ക് ആരെന്ത് ചെയ്താലും അതൊന്നും മിണ്ടില്ല. അപ്പൊ ഇത് ഇതിന്റെ പുല്ലെടുത്തു തന്നാലും അത് അതിന്റെ പുല്ലെടുത്തു തന്നാലും ആരുമായിട്ട് തല്ലി വെപ്പം നമുക്ക് അതിന്റെ പാവത്തോർത്തിട്ട് അതിനെ വിട്ടു കളയാൻ തോന്നില്ല. കറമ്പീന്ന് വിളിക്കുന്നെ. അത് അങ്ങനെ വിളിക്കും ഞങ്ങള്. നമ്മുടെ കൂടെ ഞങ്ങളിപ്പോ ഇവിടെ ഉള്ളതിൽ ഏറ്റവും പഴയ പശു അതാണ്. അത് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ആ ഒരു കുട്ടീനെ ഞങ്ങൾക്ക് തന്നൊരു പശുക്കുട്ടിയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതുവരെ അത് ഇതായിട്ടില്ല. എന്നും മതിക്കുന്നുണ്ട്, പക്ഷെ ദിവസവും മതിയായതുകൊണ്ട് നമുക്കത് കുത്തിവെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ദിവസവും അങ്ങനെയല്ല, അതായത് 1 മുതൽ 17-20 ദിവസത്തിനുള്ളിൽ മതിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. ആ 17-20 അത് എത്ര ദിവസം നിൽക്കുന്ന നമുക്ക് നോക്കണം, എന്നിട്ട് വേണം അതിനെ കുത്തിവെക്കാനായിട്ട്.
അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആകുമ്പോൾ അതിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടായിട്ടാണ് അത് പ്രശ്നമല്ലേ. അപ്പോൾ നമ്മളത് ഒന്നാമത് അതിന് പ്രായമുണ്ട്. അപ്പോൾ നമ്മളത് ഡോക്ടറെ കാണിച്ചത് ഇതാക്കി കഴിഞ്ഞാൽ ഞാൻ അതിന് ആരോഗ്യസ്ഥിതിയൊക്കെ ശരിയാവുക, ഒത്തിരി പ്രസവം ആയിട്ടുണ്ടെന്ന് തോന്നുന്നത്. എനിക്കത്ര കാര്യം വളർത്തുന്നുണ്ടെങ്കിലും ചിലർ പറയും പല്ല് നോക്കി അറിയാം. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ അത് ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് എടുത്തത്. അതൊരു പാലക്കാട് നിന്ന് വന്ന പശുവാണത്. അപ്പോൾ ഇനി ചേച്ചി പശുവിനെ കറക്കാൻ പോവല്ലേ? ഞാൻ പശുവിനെ കറക്കാൻ പോവാണ്. അപ്പോൾ ചേച്ചിയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിനും അതുപോലെ തന്നെ ഇവിടുത്തെ പശു വളർത്ത് ഞങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നതിനും പറഞ്ഞു തന്നതിന് നന്ദി പറയുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാവിയിൽ ഉണ്ടാകട്ടെ. താങ്ക്സ്. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സരോജിനി ചേച്ചിയുടെ പശു വളർത്തലും അനുബന്ധ കാര്യങ്ങളുമാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.